മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കസ്റ്റർഡ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം, ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഐസ്ക്രീം. സൂപ്പർ ലുക്കാണ്. കടയിൽ മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം, എന്നിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാ വേണ്ടി ഇതിൽ ചേർക്കാൻ വേണ്ടി. കസ്റ്റർഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 ലിറ്റർ മിൽക്ക്, പിന്നെ കസ്റ്റർഡ് പൗഡർ ഉണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പൗഡർഡ് ഷുഗർ നമുക്ക് വേണം. പൗഡർഡ് ആക്കി ഞാൻ ഓൾറെഡി വെച്ചു, ഒരു 1/2 ബൗൾ പൗഡർഡ് ഷുഗർ. നോർമൽ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ ബൗൾ, പക്ഷെ ചെറിയ ബൗളാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയവിടെ തിക് ക്രീമാണ്, 2 പാക്കറ്റ് ഓഫ് തിക് ക്രീം എടുത്തു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറിയ ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി, ചോക്കോ ചിപ്സ്, സ്പ്രിങ്ക്ലർ, അതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. 4 ടേബിൾ സ്പൂൺ ഓഫ് കസ്റ്റർഡ് എടുത്തു, അതിനകത്ത് നമ്മൾ കുറച്ച് നോർമൽ മിൽക്കാണ് ഇട്ടേക്കുന്നത്. ഹോട്ട് മിൽക്ക് അല്ല ഇടുന്നത്, ജസ്റ്റ് സാധാ മിൽക്ക്. മിൽക്ക് ഇട്ട് ജസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുക്കും. ലംസ് ഒന്നും വരാതെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുക്കണ്ടേ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞു തരാൻ പോന്നേ. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് 1 ലിറ്റർ ഓഫ് മിൽക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മിൽക്ക് ബോയിൽ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ പാലിങ്ങനെ ബോയിലാകാൻ തുടങ്ങുന്നുണ്ട്, അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. നമുക്ക് ഇതിനകത്ത് കസ്റ്റർഡ് കലക്കി വെച്ച കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, ഇടയ്ക്കൊക്കെ ലംസ് ഒന്നും വരാതെ. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് കസ്റ്റർഡ് തിക്ക് ആകാൻ തുടങ്ങി. ഒരു ലോ ഫ്ലെയിമിൽ ഫ്യൂ മിനിറ്റ്സ് നമുക്കിത് ഗ്യാസിൽ തന്നെ വെക്കണം. ഈ കൺസിസ്റ്റൻസി ആയിരിക്കും വേണ്ടത്. ലംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് കസ്റ്റർഡ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കസ്റ്റർഡ് കൂൾ ആക്കാൻ വേണ്ടി നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് നേരത്തേക്ക് വെക്കാം. 2 പാക്കറ്റ് ക്രീം എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 പാക്കറ്റ് എടുക്കാം. പിന്നെ 1/2 ബൗൾ ഓഫ് പൗഡർഡ് ഷുഗർ, അത് ഞാൻ ഇതിനകത്ത് ആഡ് ആക്കുന്നുണ്ട്. നമ്മളുടെ കസ്റ്റർഡ് നമ്മൾ ഒരു ബൗളിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ക്രീം ഇതിനകത്ത് മിക്സ് ആക്കി കൊടുക്കാം. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ട്രാൻസ്ഫർ ആക്കി നല്ല രീതിയിൽ ഫ്ലാപ്പ് ആക്കി കൊടുക്കാം ഈക്വൽ ആകാൻ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൂട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. കസ്റ്റർഡും പ്ലാസ്റ്റിക് തമ്മിൽ ടച്ച് ആവണം, ആ രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. നമുക്കിനി ഇത് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours നമ്മളുടെ ഫ്രീസറിനകത്ത് വെക്കാം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് വെക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു 5 to 6 hours കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെ ഏത് രീതിയിലാണ് വരുന്ന ഐസ്ക്രീം. അപ്പോ നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാണ്, കസ്റ്റർഡ് ഐസ്ക്രീം. ഞാനൊരു സെർവിങ് ഡിഷിൽ ഇത് സ്കൂപ്പ് എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം സ്കൂപ്പ്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന ചെറി
choco chips, sprinkler, tutti frutti. Appon ningalellarkku ende video ishtayi. Ningalellarum idu try cheyanam. Ennittu comment idan markalle. Thanks for watching my video. Please subscribe my channel.